ജപ്പാനീസ് സ്റ്റൈലിൽ ഫുഡ് ഉണ്ടാക്കാൻ പറഞ്ഞ ജപ്പാനീസ് സാധനത്തിന് കിട്ടിയേക്കണം അല്ലേ. സൂപ്പർ സാധനട്ടാ, അടിപൊളി. ഇനി പിന്നെ ഞാൻ എന്ത് പറയാം. ഹലോ, വെൽക്കം ബാക്ക് ടു ജെ ഡി ഫിഷിംഗ്. അവിടെ ഇന്ന് നമ്മ കൊറേ ഐറ്റം ഒക്കെ ഇട്ട് ഇന്ന് വന്നേക്കണേ അല്ലേ. ഇന്ന് നമ്മളിവിടെ വെടിക്കെട്ട് നടന്ന വേണ്ടി പോണേ എല്ലാരും ഉണ്ട്. ഇന്നലെ കുറച്ച് ചെമ്പല്ലി പിടിച്ചു, കണ്ട ആള് കൂടിയണ്ട. ഇതാണ് ഈ സ്പോട്ടൊക്കെ പറഞ്ഞു കൊടുത്താല് ചെമ്പല്ലിയെ പിടിച്ചാലും അല്ലേ. ഇന്നലെ മൂന്ന് പേരാ വന്നല്ലേ. ഇന്ന നമ്മ മൂന്നേരായപ്പോ മൂഞ്ചി പോയില്ല അല്ലേ. ശരി, ഇന്ന് ആറ് പേരാകുമ്പോ മൂഞ്ചി പോകാൻ നോക്കാം. കിരണൊക്കെ നീറ്റ് വന്നേക്കണ് അറുപത് പേരുണ്ട. കുഴപ്പമില്ല, ഇന്നതേ നമ്മുടെ താരങ്ങളൊക്കെ ഉണ്ട്, എല്ലാരും ഉണ്ട്. അപ്പൊ നമ്മ ഇന്ന് ലൈവ് ചെമ്മീനിട്ടാണ് പിടിക്കാൻ പോകണം. അപ്പൊ മിഞ്ഞാന്ന്, അതായത് ഏഴാം തീയതി നമുക്കൊരു മൂന്ന് ചെമ്പല്ലി കിട്ടിയായിരുന്നു. അപ്പൊ ഇന്ന് ഒമ്പതാം തീയതിയാണ്, ഫെബ്രുവരി ഒമ്പതാം തീയതി. ഇന്നലെ വരാൻ പറ്റിയില്ല. അപ്പൊ നമ്മ ഇന്ന് ചെമ്പല്ലിനെ പിടിച്ചിട്ട് ഇവിടെ ഇട്ട് നല്ല അടിപൊളി കുക്കിംഗ് ചെയ്യാൻ വേണ്ടി പോണേ അല്ലേ. ചെമ്പല്ലിട്ടും എന്റെ ഇട്ട് ഞാൻ പൊരിക്കും. അപ്പൊ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന ജാപ്പനീസ് പ്രൊഡക്റ്റുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ജപ്പാൻ സ്റ്റൈൽ ഡിഷാണ് നമ്മൾ ഇവിടെ ഇട്ട് ഉണ്ടാക്കാൻ പോണേ. പോണം അല്ലേ ആശന, ജപ്പാൻ ആശാന കൊടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് നേരെ പരിപാടി തുടങ്ങാം, ടൈം കളയാനുള്ള നേരെ ഫിഷിംഗ് തുടങ്ങാം. ഇവിടെ എല്ലാവരും ഇന്ന് ലൈവ് വണ്ടി ഇടാൻ വേണ്ടി പോണം. വെള്ളം ഭയങ്കര കലക്കല. അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങാം. എന്ത് സാധനടാ? ഒരു പല്ലന എന്തമ്മേ. ജപ്പാനീസ് സ്റ്റൈൽ ഫുഡ് ഉണ്ടാക്കാൻ പറഞ്ഞ ജപ്പാനീസ് സാധനത്തിന് കിട്ടിയേക്കണം അല്ലേ. ജപ്പാൻകാരിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം. പക്ഷെ നമ്മൾ ഇവനങ്ങോട്ട് കളയണേ. ബേബിയാണ്, ബേബി വലുതായിട്ട് നല്ല ഹെൽത്തി ആയിട്ടോ. അങ്ങനെ ടേസ്റ്റ് ആയിക്കോ അല്ലേ. പിന്നെ ചെറുതായി കിളിന്തായ കൊണ്ട് നല്ല ക്ലിയറായിരിക്കും. പക്ഷെ തൊലിയൂരിയലൊന്നും ഉണ്ടാവില്ല. പക്ഷെ വേണ്ട, അത് വലുതാകട്ടെ. ക്യാച്ചാണ് റിലീസ്. എന്റെ ബ്രൈഡോടൊക്കെ പൊക്കിയെടുക്കും. പൊക്കിയെടുക്കാൻ പറ്റിയാ പാൽക്കല്ലോ. നല്ല മഞ്ഞപ്പണ്ടല്ല. എന്റെ ബ്രൈഡോടൊക്കെ അതാണ് ഞാൻ പൊക്കാൻ പറ്റല്ല. എനിക്ക് നോക്കാം, നീ പൊക്കണോട്. വണ്ണാക്കില പോവൂല. വില കൂടിയ സാധനം അടിപൊളി പാൽക്കടല കേട്ടാ. ഇപ്പൊക്കൊരു അടിപൊളി കടല ഇടിയാട്ടാ. അപ്പൊ ഇവനെ നമ്മക്ക് അങ്ങാണ്ട് ചെത്തി അങ്ങാണ്ട് ഇവിടിട്ട് തന്നെ അങ്ങോട്ട് ഫ്രൈ അടിക്കാം. അടിപൊളി കടല. ഇതിന് ഞങ്ങളുടെ കൊച്ചിയിലെ കടല ഉണ്ട്. ഇത് മറ്റേ ആറ്റിലെ കടലല്ല, അത് വേറെ, ഇത് വേറെ. അപ്പൊ ഇവനെ കടലെന്നാ പറയണേ. ചിലവർ കോര മറ്റേത് മറിച്ച് എന്നൊക്കെ പറയും. നമ്മുടെ ഇവിടെ ഇന്ന കടലെന്നാ നമ്മ പറയണ കൊച്ചി കടല അല്ലേ. നല്ല മഞ്ഞപ്പയന്ന് പിടിച്ചപ്പോ കുറച്ച് രൂപ പിടിച്ചിട്ട് വെള്ളം അന്വേഷിച്ചാണ്. വെള്ളത്തെ ഉറപൊട്ടി കൊടുക്കുക. നമ്മ അവിടെ ചെന്നാലും എല്ലാ സെറ്റപ്പും കിട്ടും അല്ലേ. അടിപൊളി. ഇവിടെ ഒരു ഉറവ വെള്ളം കൊണ്ട് കൊള്ളാം അല്ലേ. ചുമയ്ക്കൊരു കട്ടലൈൻ അടിച്ചിട്ട് നമുക്ക് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഒന്ന് നടുക്കാൻ അങ്ങോട്ട് പൊളിക്കാം. പരിപാടി വേണം. അതേ മീനെ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് പീസാക്കാം.
അപ്പൊ നമ്മ നല്ല അടിപൊളിയായിട്ട് കഴുകി നല്ല ഇതാക്കി എടുത്തിട്ട് ഇനി പിന്നെ അങ്ങനെ പീസാക്കാം. അപ്പൊ നല്ല കഴുകി നല്ല വൃത്തിയാക്കി അടിപൊളി അലുവ കഷ്ണം പോലെയൊക്കെയുണ്ട്. ഇനി ഒരു ജാപ്പനീസ് സ്റ്റൈലിൽ നമുക്ക് ഇവനെ അങ്ങോട്ട് ഫ്രൈ ചെയ്യാം. അടിപൊളി സാധനം ഉണ്ടാ. അപ്പൊ അത് ജപ്പാൻകാരിക്ക് ഒഴിച്ചു മൂടാൻ പറ്റാത്ത ഒരു നാല് ഐറ്റം വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഒരു സിമ്പിൾ കുക്കിംഗ്. അപ്പൊ അവര് മെയിൻ സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ജപ്പാനീസ് സോയാ സോസ്. പിന്നെ രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത് സെയ്ക്ക് എന്ന് പറയും. ഇത് കുക്കിംഗ് സെയ്ക്കാണ്ട. പിന്നെ മൂന്നാമത്തെ ഐറ്റമാണ് മെറി. അപ്പൊ ഈ സെയ്ക്കും മെറി സെയിം തന്നെയാണ്, നമ്മൾ റൈസിൽ നിന്ന് ഉണ്ടാക്കുന്ന ഇതാണ്, വൈനാണ്, റൈസ് വൈനാണ്. അപ്പൊ ഇത് രണ്ടും സെയിം ആണ്, പക്ഷെ ടേസ്റ്റ് ഡിഫറെൻ്റ് ആണ്. സെയ്ക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫിഷിന്റെ ആ സ്മെല്ലൊക്കെ ഒഴിവാക്കും. അങ്ങനത്തെ വെറൈറ്റി ഐറ്റമാണ്. അപ്പൊ ഇതിട്ടിട്ടാണ് എപ്പോഴും മെയിൻ ആയിട്ട് നമ്മുടെ ജപ്പാൻകാരുടെ മെയിൻ ഫുഡ്. അവരെ നല്ല ഹെൽത്തി ഫുഡായിരിക്കും. പിന്നെ അവർ ഓയിൽ ഉപയോഗിക്കുന്ന ഓയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒലീവ് ഓയിൽ ആയിരിക്കും, നമ്മുടെ എണ്ണയല്ല. അപ്പൊ കൊളസ്ട്രോൾ 0% കൊളസ്ട്രോൾ. അപ്പൊ നല്ല നമ്മുടെ കൂടെ വന്നെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കണം. അപ്പൊ ഇങ്ങനെ നല്ല ഭക്ഷണം കഴിക്കണോണ്ടായിരിക്കും അവർക്കൊക്കെ ആയുസൊക്കെ വളരെയേറെ കൂടല്ലേ. അപ്പൊ നമ്മൾ അങ്ങനത്തെ സ്റ്റൈലാണ് ഇന്ന് കുക്കിംഗ് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പൊ ഇതൊക്കെ നമുക്ക് സെറ്റ് ആക്കണം. പിന്നെ അടുത്തത് നമ്മൾ സെയ്ക്കണ്ട. രണ്ട് സ്പൂൺ ഷുഗർ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മ മീനിലേക്ക് കുറച്ച് ജപ്പാനീസ് സോയാ സോസ് ഒഴിച്ചെടുക്കണേണ്ട. ഒന്ന് മാരിനേറ്റ് ചെയ്യാം. അതേ വേണം, ജസ്റ്റ് ഒന്ന് അതിൻ്റെ കളർ ഡിഫറെൻ്റ് ആയി. ഈ ഓയില് നൈസായിട്ട് എല്ലാം ഒഴിച്ചു കൊടുക്കും. ജസ്റ്റ് ഒന്ന് നമ്മള് സാധനം നല്ല അടിപൊളിയാണ് കേട്ടാ. അടിപൊളിയായിട്ട് നല്ല നല്ല സ്മെല്ലൊക്കെ അടിക്കുന്നത് അടിപൊളി. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ നമ്മൾ മിക്സ് ചെയ്ത് വെക്കുന്ന ഈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അടിപൊളി സാധനം കേട്ടോ, സ്മെല്ലടിച്ചിട്ടില്ലേ. വരണ വരണ വരണ, ആശാൻ വരണമെന്നില്ല. ആശാൻ പോയിക്കോ, വിടി പോയിക്കോ, ആശാനെ വിടി പോയിക്കോ. അടിപൊളി കേട്ടോ, അടിപൊളി ജപ്പാനി സ്റ്റൈല് സക്സസ്. അടിപൊളി ഹെൽത്തി സാധനം നമുക്ക് റെഡി ആണ്, നല്ല ബ്ലബ്ലായിരിക്കും. ജപ്പാനി സ്റ്റൈല് അടിപൊളി ഫുഡ് നമ്മൾ റെഡി ആക്കിയാണ്ടാ. ഇത് നമ്മുടെ നാടൻ ഷെഫിന് തന്നെ ആദ്യം കൊടുക്കാം. സൂപ്പർ സാധനം അടിപൊളി. ഇനി പിന്നെ ഞാൻ എന്ത് പറഞ്ഞു ടേസ്റ്റ്? ആശം ഷെഫല്ലേ, ആശം പറയണേ. സോസിന്റെ ആണ് ആദ്യം വരുന്നത്. എന്ത് സോസ്? സോയാ സോസ് ആണ്. പിന്നെ അതാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? പിന്നെ പിടി കിട്ടുന്നില്ല, പിടി കിട്ടൂല. ആയിക്കും, അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റും. ആശാനൊക്കെ അപ്പുറം ചൂണ്ടിരുന്ന എന്താ ഇതിന്റെ അകത്ത് ഇട്ടേക്കണത്, ആശാന വീഡിയോ കാണുമ്പോഴും മനസ്സിലാവും. അപ്പൊ അടിപൊളി കേട്ടാ. പറഞ്ഞല്ലോ, അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി അടി കൊണങ്ങട്ടെ. പരിപാടിയാണ് എങ്ങനെയുണ്ട്? നിങ്ങൾ കഴിക്കണ പോലത്തെ ഫുഡൊന്നും ഇല്ലട്ടോ. ജാപ്പാനീസ് ജാപ്പാന ജാപ്പാൻ അഭ്യേകം. പിന്നെ ജാപ്പാൻ ഫുഡിന്റെ ആളല്ലേ. ഫ്രഷ് കട്ട്ല ബ്രെഡ് എടുത്തോ. ഞാനിവിടെ പ്ലേറ്റ് അടിക്കുമ്പോ വേറെ ചട്ടി അടിക്കുന്നു.
കിരണാണ് ഞങ്ങൾ മെയിൻ ടെസ്റ്റർ, ഡയറ്റാണ്, അതുകൊണ്ട് കിരൺ അധികം കഴിക്കില്ല. പാത്രം കഴുകണ്ടല്ല, കഴുകണ്ട ഭാഗ്യം രക്ഷപ്പെട്ട്. നീ ഇവിടെ ഒരാളുടെ അടുത്ത് നിൽക്കുന്ന ബ്രെഡ് കുടി ചത്തുവോ? തീർന്നു പോയവനെ. എന്ത് ശബ്ദം? എന്താണ് തീർന്നു പോയവനെ ഒന്ന് പറയണ്ട. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞാ, അപ്പൊ ഇന്നത്തെ പരിപാടിയെ കഴിഞ്ഞ്, ഫുഡ് അടിയെ കഴിഞ്ഞ്, സന്ദീപിനൊക്കെ വർക്ക് നേരമുണ്ട്, അവനങ്ങോട്ട് പോയി. ആശാന്റെ കണ്ടിന്യൂ തന്നെയാണ്, ആശാൻ മീൻ പിടിക്കാൻ തുടങ്ങുകയാണ്. ഞങ്ങൾ പോട്ടെ ആശാനെ, ഞങ്ങൾ വർക്കിന് പോണം. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ അല്ലേ? അപ്പൊ ഓക്കെ, നമുക്ക് പോവാം. അപ്പോൾ ഓക്കെ, അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കൂടെ തന്നെ ഇരിക്കുക, നല്ല അടിപൊളി വെറൈറ്റി വീഡിയോ ഒക്കെ നമ്മൾ പുറകെ വരും കേട്ടോ. ഓക്കെ, ബൈ ബൈ.